ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ അടയ്ക്ക പറിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ. നമ്മളിവിടെയൊക്കെ ഈ പാക്ക് ചപ്പന് കൊടുക്കുക എന്ന് പറയും, അതായത് പിന്നെ വലുതായിട്ട് വിളയാത്ത പൊട്ട് പാക്ക്. അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ കൊടുത്തത്. അവരത് പിച്ചാൻ വേണ്ടി വന്നേക്കോളും. അവിടെ കയറുന്നുണ്ടോ? നമ്മളിത് ഫുള്ളത് ഇവർക്ക് കൊടുക്കുന്ന കേട്ടോ, അച്ഛൻ കൊടുത്തതാണ്. അപ്പോൾ ആ സൈഡിലെല്ലാം കയറി ഇനിയിപ്പോൾ ഈ സൈഡിലോട്ട് ഫുള്ള് കയറാൻ കിടക്കും. ഈ എലമ്പലിങ്ങനെ കൂടിക്കിടക്കുന്നതിനകത്ത് ഫുള്ള് നരിച്ചിലായിരുന്നു. ഒവ്വാൽ എല്ലാം പറന്നുപോയി. വീഡിയോ അത് കിട്ടിയെന്ന് അറിയത്തില്ല, പക്ഷേ നമുക്ക് കാണാൻ പറ്റി. ഒരു വീഡിയോ ചെയ്തോണ്ടിരുന്ന വിഷ്ണുവിൻ്റെ ചാനൽ ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഈ കൃഷിയും കാര്യങ്ങളുമായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴത്തെ കാലത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പുതിയൊരു വീഡിയോ ആണ് ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല, വെട്ടവിടുന്ന് അടിക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന അടയ്ക്കാൻ മരത്തിലെല്ലാം പറിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? അങ്ങനെയല്ല യൂസ് ചെയ്യില്ല. ഇത് നമ്മുടെ യശസ് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടാങ്കാണ്, കുറേ പഴക്കമുള്ള ടാങ്കാണ്. ചോർച്ചയൊക്കെ ഉണ്ടോ നമ്മൾ നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകണം. അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ഇവിടെ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഇന്നാളെ ഒരു വീഡിയോക്കത് ചെയ്തായിരുന്നു. നമ്മളൊരു മീനെ പിടിച്ചതായിട്ട് ചൂണ്ടയിട്ടിട്ട് അനാബസ്. അപ്പോൾ നമ്മളിവിടെ കൈതക്കോരെന്ന് പറയും, ചിലർ കല്ലേമുട്ടി എന്ന് പറയും, ചില അണ്ടികള്ളി എന്ന് പറയും, പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം അവനെ നമുക്ക് ഇതിനകത്തിട്ട് വളർത്താനാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇവിടെ ഫിറ്റ് ചെയ്യുള്ള സെറ്റപ്പ് നോക്കാം. ആ ഓക്കെ, ചരിവില്ല. നമ്മൾ ഈ രണ്ട് കമ്പിയാണ് അടിച്ച് കയറ്റേണ്ടത്. നോക്കട്ടെ അളവ് തുറയാൻ കയറണം. കയറ്റി നോക്കാം, കയറി നോക്കാം.
ഹോൾഡ് ഉണ്ടായിട്ട് തന്നെ ഇരിക്കും. പഴയ കെട്ടിടമുണ്ട്, എളുപ്പം കയറും. പണ്ടത്തെ വെട്ടുകല്ലും അതുപോലെ തന്നെ മൺകല്ലൊക്കെയാണ്, അത് പെടാനും കയറി കൊടുക്കും. ചെറിയ ചായ ഉണ്ട്, ചായ ഉണ്ട്, അത് കുഴപ്പമില്ല. മാറിയത് പൊക്കം താഴ്ന്നു കിടക്കുന്നു, ചെറിയൊരു ചരിവാണ്, കുഴപ്പമില്ല. സംഭവം കൊള്ളാം, പക്ഷെ അങ്ങോട്ട് ചാരിയിരിക്കണം. ഇനി ആ നിരങ്ങി രണ്ടും സെറ്റായി. ഇനി നമുക്ക് ഇതിന്റെ മേളില് ഇത്രയും അളവിലൊരു ചെറിയ പലക കൊടുത്ത് ഇങ്ങനെ സംഘടിപ്പിക്കണം. നമ്മൾ നോക്കി നോക്കി എന്നാലും രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. രണ്ടളവ കട്ടിയാണോ വേണ്ടത് എന്നാലും എന്തായാലും വെച്ച് നോക്കാം. നമുക്ക് അത്യാവശ്യം അതിന് വേണ്ടി തുണി നോക്കണം കേട്ടോ, കാരണം ഗ്ലാസ് അല്ലേ വെക്കുന്നത്. ഗ്ലാസ് വെക്കുമ്പോൾ ഒരു തുണിയോ അല്ലെങ്കിൽ തെർമോക്കോളോ എന്തെങ്കിലും വെക്കുന്നത് വളരെ നല്ലതാണ്. തുണിയുടെ ഒരു ഇതേ ഉള്ളൂ, തുണി ഇല്ലാതെ വെച്ചാലടാ. തെർമോക്കോൾ വേണം, ഇനി അടി പൊട്ടിപ്പോ. തെർമോക്കോൾ മേടിക്കുന്നവർ ഇതിങ്ങനെ നോക്കണം, തുണി വെളിയിൽ കാണില്ലേ. ആ ഈ സൈഡ് ആണെങ്കിലോ ഓക്കെ, ആ സൈഡ് വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോഴത്തേക്ക് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം, എല്ലാ സാധനം റീയൂസ് ചെയ്യാം. കനം കൂടി വൃത്തിയായിട്ട് വൃത്തിയായി നമുക്ക് അതിനകത്തോട് എടുത്ത് വെക്കാം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ടോപ്പിൻ്റെ അംശമൊക്കെ ഉണ്ട്, കൈ നിൽക്കത്തില്ല. കൊച്ചിരിട്ടാങ്കല്ലേ, മഴയും പിടിക്കുന്നു. അങ്ങനെ മഴ മഴയാണല്ലോ അഖിലെ സാധനം. ഏഹ് സാധനം മഴയോ? മഴ കുഞ്ഞായിരുന്നു. ഇനി നമുക്ക് മണൽ കുറച്ച് എംസാൻ്റെ അടുത്ത് കഴിവണം, കേട്ടോ. ഒരു അഴുക്കുണ്ട്, നല്ല വൃത്തിയായിട്ട് ഒരു മൂന്നാല് വെള്ളത്തിൽ കഴിവെങ്കിൽ അഴുക്ക് പോകത്തുള്ളൂ. ഈ കലക്കര എപ്പം നിൽക്കുന്നു അത്രയും നേരം നമ്മൾ കഴുകിക്കൊണ്ടേ ഇരിക്കും. ഇങ്ങനെ വെള്ളം ഇങ്ങനെ കളയണം. വീണ്ടും അടുത്ത വെള്ളത്തിൽ കഴുകും. A few moments later. ഇനി ഒന്നുകൂടെ മതി, നമുക്ക് അറിയാൻ പറ്റും വെള്ളം കലങ്ങുന്നില്ല എന്നുണ്ടോ. ഇങ്ങനെ വെള്ളം കലങ്ങുന്നില്ല, അവിടെ ചെറിയൊരു കലക്കലുണ്ട്. അല്ല വെള്ളത്തിൻ്റെ കലക്കങ്ങ് മാറി. ഇനിയിപ്പം ഈ വെള്ളത്തിനോട് ഒന്നുകൂടെ കഴിയുമതി. ഓക്കെ, ഇത് നമ്മൾ കോഴിക്കോട് പോയപ്പോൾ നമ്മളൊരു ഫ്രണ്ട് തന്ന കുറച്ച് കല്ലുകളാക്കാം, അല്ലാതെ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഇതിന് കഴുകെടുത്തേക്കാം. ഇനി എന്തായാലും നമുക്ക് അതിനകത്ത് ആദ്യം വെള്ളം നിറയ്ക്കാം. എന്തായാലും കുറേ ദിവസം നിറച്ച് നോക്കാം, കാരണം അതിനകത്തേക്ക് വെള്ളം വേണം. കുഴപ്പമില്ല, പകുതി മതിയല്ലേ അല്ലേ? കുറച്ച് മതി, കാരണം അവൻ ഇവിടെ ഒന്ന് ഇണങ്ങുന്ന നമ്മുടെ അല്ലെങ്കിൽ ചാടും കേട്ടോ. എന്തായാലും നമ്മൾ പകുതിയെ വെള്ളം നിറച്ചിട്ടുള്ളൂ, ബാക്കി വേണമെങ്കിൽ പിന്നെ നിറയ്ക്കാം. കാരണം ഈ കമ്പി താങ്ങുമില്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നല്ല കഴി വെച്ചേക്ക്. നമ്മൾ നല്ല മണൽ വേറെ ചെറുതാണെന്ന് കലങ്ങായിരിക്കും, അത് പെട്ടെന്ന് കയറി. അതൊരു കസ എടുത്തുണ്ടോ? ഇനി എത്തുന്നില്ല, പില്ലിയുള്ള ഭാഗത്ത് മൊത്തതുമാണ്.
ഇനി ഉള്ളത് നമ്മുടെ കല്ലുകളാണ്, അത് നമുക്ക് അപ്പയോടെ പറഞ്ഞു കൊടുക്കണം. ചെറിയൊരു വെള്ളത്തിൻ്റെ തെളിച്ചക്കുറവുണ്ട്. അയ്യോ, ഇനി നമുക്ക് കുറച്ച് പായലെടുത്ത് അതിനകത്തോട്ട് കുറച്ച് മതിയല്ലേ? ഒന്നോ രണ്ടെണ്ണം മതി, കണ്ടത് ഭയങ്കര സ്പ്രെഡാവും. നല്ല മഴയല്ലേ? അപ്പൊ നമ്മൾ ഇതിനകത്തൊരു മീൻ അന്ന് കൊണ്ടിട്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കൊടുത്തേക്കാം, കാണാത്തവർ കാണുക. അപ്പൊ ഈ ഒരു മീൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവനെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റണം. ഇങ്ങനെ കിടക്കുന്ന മീനാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അനാബസ് അല്ലെങ്കിൽ കൈതക്കോര. വെള്ളം മറിക്കാൻ നല്ല പാടാട്ടം, ഒരു ടെൻഷൻ ഇല്ല. ഇതാണ് നമ്മുടെ കൈതക്കോര, ഇവനെയാണ് നമ്മൾ അതിനകത്തോട്ട് ഇടാൻ പോകുന്നത്. പുള്ളിക്കാരൻ കിടന്നങ്ങ് വളർന്നു, പുള്ളിക്കാരനെ കൊണ്ട് ഇടാൻ പോവാണേ. നമ്മളെ കാഴ്ചകളൊക്കെ ഉണ്ട്. ദൈവന് വേണമെങ്കിൽ ഒരു പേരിട്ടോ, ഇഷ്ടമുള്ള പേര്, നല്ലൊരു പേരൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുറേ കാര്യങ്ങളോട് ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു, പക്ഷേ നല്ല മഴയാണ്. അപ്പോൾ എനിക്ക് ആടിനെ കഴിച്ച് ഇറക്കണം, ചാറ് തുടങ്ങിയതേ ഉള്ളൂ. ആടെല്ലാം പുറത്തേക്കാണ് എല്ലാത്തിനും കയറ്റി കെട്ടണം. അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മളൊന്ന് ഇതാക്കിയാൽ, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. ലൈവ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞുള്ള ലൈവ്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരനുള്ള കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ പുള്ളിക്കാരെ ഇവിടെ നമ്മൾ പോയിക്കോളും. ഇവിടെ നിന്ന് ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരയെ കൊടുക്കും, അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന മീനിൻ്റെ പണ്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. ആഴ്ച തോറും വെള്ളവും മാറാനുള്ള പ്ലാനാണ്. ചെറിയൊരു സ്ഥലമേ ഉള്ളൂ എന്നുള്ള രീതിയിലല്ല, നമുക്കൊരു ചൂണ്ടയിൽ കിട്ടിയൊരു മീനെ വളർത്തണം എന്നൊരാഗ്രഹം. കാരണം എല്ലാവരും അനായപ്പേമ അങ്ങനെയുള്ള വില കൂടിയ മീനുകളെ വളർത്തുന്ന സമയത്ത് നമ്മുടെ ഒരു കൊച്ചൊരു കൈതക്കോര അല്ലെങ്കിൽ കല്ലേം കുട്ടി അല്ലെങ്കിൽ അനാബസ് എന്ന് പറയുന്നൊരു മീനെ വളർത്താൻ, അത്രമാത്രം വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ മറ്റൊരു വിശേഷമായി കാണുന്നവരേക്കും ബൈ.